ഇടത് രാഷ്ട്രീയത്തിന് രക്ഷകൻ ലാൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നേരിട്ടിരിക്കുകയാണ് കെ എം ഷാജി. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനം എന്നൊക്കെയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കെ എം ഷാജി വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രസ്താവനയെ താങ്കൾ കാണുന്നത്? അത് പൊതുവെ ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മര്യാദ പുള്ളി ഒരിക്കലും കാണിക്കാറില്ല. എന്നാണ് ഷാജി മര്യാദയ്ക്ക് സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളപ്പോഴാണ്. ഒരൗന്നിത്യത്തോടുകൂടി ഒരിക്കലും സംസാരിക്കാത്ത ആളാണ്. അപ്പം ഇത് എനിക്കൊരു അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹത്തെ ഈ തോന്നിയവടി അഴിച്ചുവിടുന്ന ഒരു രീതി, അത് മുസ്ലിം ലീഗ് പരിശോധിക്കേണ്ട വിഷയമാണ്. ശിലാപ്തങ്ങളെ പോലുള്ള ആൾക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. കാരണം തങ്ങൾ കുടുംബത്തിനോട് ഈ തങ്ങൾ കുടുംബമാണ് ഇവരുടെ ഒരു ഫിഗർ ഹെഡായിട്ട് ഇവർ വെക്കുക. അവരോട് എത്ര മാന്യമായിട്ടാണ് ഇപ്പുറത്തുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളവർ പെരുമാറുന്നത്, മറ്റ് മുസ്ലിം ലീഗ് രാഷ്ട്രീയക്കാരോട് എത്ര മാന്യമായിട്ടാണ് ഇടപെടുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ. അപ്പം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നോക്കൂ, അപ്പുറത്ത് ഒരു മുസ്ലിം ലീഗുകാരൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരുന്നു, അല്ലെ രാഷ്ട്രീയവുമായി ഇടപെടുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ പൊതുവെ രാഷ്ട്രീയത്തിൽ പതിവായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു അത്ഭുതം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നത് അതൊരാളുടെ നിലവാരം കാണിക്കുന്ന ഒരു വിഷയമാണ്. ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഷാജി ഒരിക്കൽ പോലും നിലവാരം കാണിക്കാൻ, അല്ലെങ്കിൽ നല്ല നിലവാരം കാണിക്കാനായിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം എന്നാണ് നല്ല രീതിയിൽ ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളതെന്നൊരു ചോദ്യമാണ് ഞാൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും നന്നായിട്ട് ഒരിക്കൽ മാന്യമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയില്ല. നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, ഒരു പദവിയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു എം എൽ എ ആയിരുന്ന ആള് എന്ന് പറയുമ്പം ബോഡി ലാംഗ്വേജിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ ഒരു ജാഥയിൽ നിന്ന് പ്രസംഗിക്കുന്നു, ശരിയാണ്, ആവേശമൊക്കെ ഉണ്ടാവും. ആവേശമൊക്കെ ഉണ്ടാകുമ്പോഴും പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത് ഇദ്ദേഹത്തിനാണല്ലോ എപ്പോഴും സംഭവിക്കുന്നത്, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് എപ്പോഴും സംഭവിക്കുന്നു? അത് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. മുസ്ലിം ലീഗിന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ആൾക്കാര് ഇവരെ ഒന്നും വഴികൂടെ നടക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഇങ്ങനെയല്ല കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ സ്ത്രീയെ നമ്മൾ കരുതുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് ഒരുപാട് മുന്നേറി നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ സ്ത്രീ സമൂഹവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റോ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേരളം ഒത്തിരി മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ നല്ല സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിനകത്ത് ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അത് വേറൊരു ഡിബേറ്റ് ആണ്. അത് ലീഗിനകത്ത് നിൽക്കുന്നത് കൊണ്ട് തോന്നുന്നതുമാകാം ഇത്. കാരണം ലീഗിനകത്ത് സ്ത്രീകളുടെ യോഗത്തിനകത്ത് മൊത്തം പുരുഷന്മാരിരുന്നിട്ട് തീരുമാനിക്കുന്നതാണ് ലീഗിന്റെ ഒരു പതിവ്. അതുകൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കാം ഈ സാധനം എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഞാന് മറ്റൊരാളെ വിളിക്കുന്നത്, നമ്മൾ വീട്ടിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം കുടുംബത്തുള്ള സ്ത്രീകളെയൊക്കെ സാധനം എന്നാണോ വിളിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറി കടന്നു കയറി ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ പരിശോധിക്കണം. കാര്യം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതാണ് പൊതുവെ വരിക. അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നൊക്കെ പറയും. ഉള്ളിൽ കിടക്കുന്ന സബ് കോൺഷ്യസിൽ കിടക്കുന്ന സാധനം വെളി വരിക എന്ന് പറയും. അങ്ങനെ സബ് കോൺഷ്യസിൽ എങ്ങനെ ഇത് വന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗം ശരിയല്ല. അദ്ദേഹം തിരുത്തിയാൽ നല്ല, പക്ഷെ ഒരു പ്രതീക്ഷയും വേണ്ട. ഞാൻ എന്റെ എല്ലാ ബോധ്യത്തിലും പറയുന്നു, ഈ പറയുന്ന കെ എം ഷാജിയാണ് ആളെങ്കിൽ, മുസ്ലിം ലീഗിന്റെ നേതാവാണെങ്കിൽ, പണ്ട് എം എൽ എ ആയിരുന്ന ആളാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം തിരുത്തില്ല. കാര്യം തിരുത്താത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി കൊണ്ടും മാത്രം കൃത്യമായി ജനങ്ങൾ തോൽപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ജയിക്കുന്നത് കണ്ടറിയേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണ്. അദ്ദേഹം വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ഔട്ട്ഡേറ്റഡ് ആണ്. ഈ സമൂഹത്തിൽ ഈ പറയുന്ന ഒരു ആധുനിക സമൂഹത്തിന് വേണ്ട ഒരു ശരീരഭാഷയോ ഒന്നുമില്ല. ഇപ്പൊ ഞാനും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്, ശരീരഭാഷ മോശമാകുന്ന ഒരാളാണ്. ഞാൻ അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. എന്നെ കേൾക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കാണാം ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ. പക്ഷെ എല്ലായ്പ്പോഴും എന്റെ ശരീരഭാഷ അതല്ല, അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും ഇതേ രീതിയിൽ ശരീരഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗൗരവമായ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ലാൽകുമാർ.